നമസ്കാരം. നമ്മുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ലോക സാമ്പത്തിക ഫോറത്തിൽ നടത്തിയ പ്രസംഗം രാജ്യാന്തര തലത്തിൽ തന്നെ വലിയ ശ്രദ്ധ ആകർഷിച്ചു. എങ്കിലും അതിന് ഒരു വാർത്താ പ്രാധാന്യവും നൽകാതിരിക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾ പരമാവധി ശ്രദ്ധിച്ചു. പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ നിന്ന് ചിലത്: ലോകത്തിലെ പല വിദഗ്ധരും പ്രവചിച്ചത് ഇന്ത്യ കോവിഡിൽ തകർന്നടിയുമെന്നായിരുന്നു. 130 കോടി ജനതയുള്ള ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞത് 70 മുതൽ 80 കോടി വരെ ജനങ്ങൾക്ക് കോവിഡ് ബാധിക്കുമെന്നും കുറഞ്ഞത് 20 ലക്ഷം പേരെങ്കിലും മരിക്കും എന്നൊക്കെയായിരുന്നു. പക്ഷേ രാജ്യം ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് കോവിഡിനെ അതിജീവിച്ചു. അതുമാത്രമല്ല, മറ്റു രാജ്യങ്ങളെ കോവിഡിനെ നേരിടാൻ സഹായിക്കുകയും ചെയ്തു. ലോകം മുഴുവൻ ലോക്ക്ഡൗണിൽ ആയിരുന്നപ്പോൾ ഇന്ത്യ ലക്ഷക്കണക്കിന് വിദേശ ഇന്ത്യക്കാരെ നാട്ടിലെത്തിച്ചു. ഇന്ത്യയിലുണ്ടായിരുന്ന 100,000-ൽ വിദേശികളെ അവരവരുടെ നാടുകളിൽ എത്തിച്ചു. 150-ൽ രാജ്യങ്ങൾക്ക് എസൻഷ്യൽ മെഡിസിൻ നൽകി. വെറും 12 ദിവസം കൊണ്ട് 23 ലക്ഷം ആരോഗ്യ പ്രവർത്തകർക്ക് ഇന്ത്യയിൽ നിർമ്മിച്ച കോവിഡ് വാക്സിൻ നൽകി. ആ പ്രക്രിയ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ലോകത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. നിലവിൽ ഇന്ത്യ 2 കോടി വാക്സിനുകൾ വിവിധ രാജ്യങ്ങൾക്കായി നൽകി. അതിൽ പല രാജ്യങ്ങൾക്കും സൗജന്യമായിട്ടാണ് നൽകിയിരിക്കുന്നത്. 92 രാജ്യങ്ങളാണ് ഇന്ത്യൻ നിർമ്മിത കോവിഡ് വാക്സിന് വേണ്ടി മുന്നോട്ട് വന്നിട്ടുള്ളത്. മാർച്ച് 2020 PPE കിറ്റ് വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്തിരുന്ന ഇന്ത്യ വെറും 10 മാസം കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ കോവിഡ് വാക്സിൻ നിർമ്മാതാക്കളും കയറ്റുമതിക്കാരും ആയി മാറി. ഇതാണ് ഇന്ത്യക്കാർ കാണാൻ ആഗ്രഹിച്ച മാറ്റം. പക്ഷേ ഇന്ത്യ ഇങ്ങനെ ആകരുത് എന്നാണ് കേരളത്തിലെ ഒരുപറ്റം മാധ്യമങ്ങളും മതഭ്രാന്തന്മാരും വിദേശത്ത് നിന്ന് രാജ്യത്തിന് വേണ്ട എല്ലാ ഇറക്കുമതിയിലും കമ്മീഷൻ പറ്റിയിരുന്ന രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ആഗ്രഹിക്കുന്നത്. ചൈനയുടെ വാക്സിൻ പാകിസ്ഥാന് പോലും വിശ്വാസം ഇല്ലാത്തതിനാൽ പോളിറ്റ് ബ്യൂറോ നിരാശരാണ്. അതിനേക്കാൾ വലിയ വേദന ക്യൂബൻ ആരോഗ്യരംഗത്തെ തള്ളുകൾ തകർന്നു പോയതാണ്. ഇതൊക്കെ കൊണ്ടുതന്നെ അവരെല്ലാം അസ്വസ്ഥരാണ്. ശരിക്കും കോവിഡ് മൂലം ഇന്ത്യ ശവപ്പുറമ്പാവും എന്ന് കരുതി വാർത്തകൾ നൽകാൻ അച്ചു നിരത്തി കാത്തിരുന്നവർക്ക് മുന്നിൽ ഇപ്പോൾ തെളിയുന്നത് ഐക്യരാഷ്ട്രസഭയുടെ തലവൻ അന്റോണിയോ ഗുട്ടേഴ്സിന്റെ വാക്കുകളാണ്. ഐ തിങ്ക് ദാറ്റ് ദ വാക്സിൻ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഓഫ് ഇന്ത്യ ഇസ് ദ ബെസ്റ്റ് അസറ്റ് ദാറ്റ് ദ വേൾഡ് ഹാസ് ടുഡേ. ഐ ഹോപ്പ് ദ വേൾഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് മസ്റ്റ് ബി ഫുള്ളി യൂസ്. ഇതാണ് മോഡിഫൈഡ് ഇന്ത്യ. ഇതാവണം ഇന്ത്യ. വെബ്ഡെക്സ് തത്വമയി ന്യൂസ്.